വെൽക്കം ബാക്ക് ടു സേല സ്റ്റഫ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു അച്ചാർ റെസിപ്പിയാണ്. മാങ്ങ കൊണ്ടാണ് ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. രണ്ട് വലിയ സൈസിലുള്ള പച്ചമാങ്ങയാണ് ഞാൻ എടുത്തത്. ഇനി മാങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിത് ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റിവെക്കാം. അടുത്തത് ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഉലുവയും കടുകും വറുത്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷമാണ് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്തത് ഇനി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം ചൂടാക്കി അതിലേക്ക് 1/4 കപ്പ് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക് ചേർക്കണം. പിന്നെ 1 മുഴുവൻ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയും ചേർക്കാം. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇനി നേരത്തെ വറുത്തെടുത്ത ഉലുവയും കടുകും പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കണം. അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. മുക്കാൽ കപ്പ് വിനെഗർ കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമാങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്.
ഇപ്പോൾ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാറാണിത്. നിങ്ങൾ അച്ചാർ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ മാങ്ങ അച്ചാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ കണ്ടൻറ്റുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.